സംഘർഷങ്ങൾക്കും കലാപങ്ങൾക്കും ഒടുവിൽ അല്ലെങ്കിൽ ഇടയിൽ ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന പുറത്താക്കപ്പെട്ടു. സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാര ജേതാവായ മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ അധികാരത്തിൽ വരാൻ പോകുന്നു. എന്നാൽ ഇനിയെങ്കിലും ആ രാജ്യത്ത് സമാധാനം പുലരുമോ? ഭയവും ആശങ്കയും ബാക്കിയാകുന്നത് ആക്രമണത്തിനിരയായ രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലാണ്. ഭരണകക്ഷിയായ അവാമി ലീഗ് പ്രവർത്തകരും പ്രതിഷേധക്കാരും തമ്മിലായിരുന്നു ഇതുവരെ സംഘർഷമെങ്കിൽ, മതന്യൂനപക്ഷങ്ങൾക്കെതിരായി അക്രമികൾ തിരിയുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വിഭാഗമായ ഹിന്ദു വിഭാഗങ്ങൾക്കെതിരായ ആക്രമണ ദൃശ്യങ്ങൾ കൊണ്ട് നിറയുകയാണ് സോഷ്യൽ മീഡിയ ഫീഡുകൾ. 27 ജില്ലകളിലെങ്കിലും ന്യൂനപക്ഷ വിരുദ്ധ കലാപമായി ഈ ആഭ്യന്തര സംഘർഷം മാറിയെന്നാണ് ബംഗ്ലാദേശി പത്രമായ ഡെയിലി സ്റ്റാർ റിപ്പോർട്ട് ചെയ്യുന്നത്. ഹിന്ദു വിഭാഗക്കാരുടെ വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും കൊള്ളയടിക്കുന്നു. ക്ഷേത്രങ്ങൾക്ക് നേരെ രാജ്യമാകെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. ഖുൾന പ്രവിശ്യയിലെ മെഹർപൂറിലുള്ള ഇസ്കോൺ ടെമ്പിൾ കലാപകാരികൾ ആക്രമിച്ച് തകർത്തതാണ് ഇക്കൂട്ടത്തിൽ അവസാനം പുറത്തുവന്ന സംഭവം. രംഗ്പൂർ സിറ്റി കോർപ്പറേഷനിലെ ഹിന്ദു കൗൺസിലറായ ഹരാധൻ റോയിയെ കലാപകാരികൾ കൊന്നു. ബംഗ്ലാദേശ് ഹിന്ദു ബുദ്ധിസ്റ്റ് ക്രിസ്ത്യൻ യൂണിറ്റി കൗൺസിൽ ഒരു സംഘടനയാണ്. അത് പട്ടികപ്പെടുത്തി പുറത്തുവിട്ട കണക്കു പ്രകാരം ഷെയ്ഖ് ഹസീനയുടെ പലായനം മുതൽ ഇങ്ങോട്ട് 54 ന്യൂനപക്ഷ ആരാധനാലയങ്ങളും ന്യൂനപക്ഷങ്ങളുടെ സാംസ്കാരിക സ്ഥാപനങ്ങളുമാണ് നശിപ്പിച്ചത്. ഇന്ദിരാഗാന്ധി കൾച്ചറൽ സെന്റർ പോലും അവർ ഒഴിവാക്കിയില്ല. കലാപത്തിൽ കൊല്ലപ്പെട്ടവരിലും നല്ലൊരു ശതമാനം ന്യൂനപക്ഷങ്ങളുണ്ട്. 75 ബംഗ്ലാദേശ് വിമോചന സമരത്തിൽ പങ്കെടുത്തവരുടെ 3rd തലമുറയ്ക്കും 30% സംവരണം ഏർപ്പെടുത്തിയതിനെതിരെ തുടങ്ങിയ വിദ്യാർത്ഥി കലാപമാണ്, പ്രക്ഷോഭമാണ് ബംഗ്ലാദേശിനെ ഇന്നത്തെ ഈ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത്. പ്രക്ഷോഭകരുടെ പ്രധാന ആവശ്യം രാഷ്ട്രപതി മുഹമ്മദ് ഷഹാബുദ്ദീൻ അംഗീകരിച്ചു കഴിഞ്ഞു. പാർലമെന്റ് പിരിച്ചുവിടണമെന്ന പ്രക്ഷോഭകരുടെ അന്ത്യശാസനം നടപ്പാക്കി. ഇടക്കാല സർക്കാർ രൂപീകരണ ചർച്ചകൾ സജീവമായി നടക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ സമാധാന നൊബേൽ ജേതാവ് മുഹമ്മദ് യൂനുസ് സർക്കാരിനെ നയിക്കണമെന്ന സമരക്കാരുടെ ആവശ്യവും തത്വത്തിൽ അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു. സംവരണ വിരുദ്ധ കലാപത്തിന് ഇപ്പോൾ പക്ഷേ വംശീയവും വർഗീയവുമായ സ്വഭാവം കൈവന്നിരിക്കുന്നു. പലവിധ താല്പര്യക്കാർ അവരുടെ താല്പര്യത്തിനായി അനുയായികളെ കൊണ്ട് ആയുധമെടുപ്പിക്കുന്നു. ഹിംസയുടെ ഭീതിതമായ ദൃശ്യങ്ങളാണ് ബംഗ്ലാദേശിൽ നിന്ന് ഈ ദിവസങ്ങളിൽ, ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏതൊരു കലാപവും അങ്ങനെയാണ്, എന്തിനോ വേണ്ടി തുടങ്ങും, പിന്നെ ഏതൊക്കെയോ ഭ്രാന്തൻ വഴികളിലൂടെ നിരപരാധികളുടെ ചോരയിൽ കുതിർന്ന് ഇതുപോലെ വലുതാകും. ഇങ്ങനെ പരക്കുന്ന ഈ അക്രമം തടയാൻ ധാക്കയിലെ പ്രസിദ്ധമായ ദാഗേശ്വരി ക്ഷേത്രത്തിനും കോമില്ല നഗരത്തിലെ ക്ഷേത്രങ്ങൾക്കുമെല്ലാം ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർ തന്നെ കാവൽ നിൽക്കുന്ന വീഡിയോയും പുറത്തു വന്നത് കണ്ടു. ഹിന്ദുക്കൾക്കെതിരായ ആക്രമണം അവസാനിപ്പിക്കണമെന്ന് പള്ളികളിൽ നമസ്കാരത്തിന് ശേഷം ഉച്ചഭാഷിണിയിലൂടെ പ്രക്ഷോഭകരുടെ നേതൃത്വം തന്നെ പലയിടത്തും അനൗൺസ് ചെയ്യുന്നതായും ചില വീഡിയോകൾ കാണുന്നു. പക്ഷേ നടക്കുന്നത് കലാപമാണ്. തെരുവിലേക്കിറങ്ങുന്ന ഭ്രാന്ത് പിടിച്ച ജനക്കൂട്ടത്തിന് ഈ യുക്തിയും നീതിയും ഒന്നുമില്ലല്ലോ. അഹമ്മദീയ മുസ്ലിങ്ങളാണ് അക്രമം നേരിടുന്ന മറ്റൊരു വിഭാഗം. അഹമ്മദീയർ അമുസ്ലിങ്ങളാണെന്നാണ് പ്രബല മുസ്ലിം വിഭാഗങ്ങൾ കരുതുന്നത്. അഹമ്മദ് നഗർ അഹമ്മദീയ പള്ളിയും 70 അഹമ്മദീയരുടെ വീടുകളും കഴിഞ്ഞ ദിവസം കലാപകാരികൾ അടിച്ചു തകർത്ത് കൊള്ളിവച്ചു. താരാഗഞ്ചിലെയും രംഗ്പൂരിലെയും അഹമ്മദീയ പള്ളികൾക്ക് തീയിട്ടു. ധാക്ക നഗരത്തിലെ മദർ തേക്ക് അഹമ്മദീയ പള്ളി അടിച്ചു തകർത്തു. രാജ്ഷാഖി, ചൊറൈഖോല, നിൽഫമാരി ജില്ലകളിൽ നിന്നെല്ലാം അഹമ്മദീയർക്കെതിരായ സംഘടിത ആക്രമണത്തിന്റെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും ജനസംഖ്യയുടെ 8% വരുന്ന ഹിന്ദുക്കളാണ് ന്യൂനപക്ഷ വിഭാഗമായി പ്രധാനമായും കണക്കാക്കപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ ആക്രമണത്തിന് ഇരയാകുന്നതും അവരാണ്. ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും ശക്തരാവുകയാണ്. അവർക്ക് കൂടുതൽ അധികാരം കിട്ടുന്ന രാഷ്ട്രീയ സാഹചര്യം കൂടി രൂപപ്പെട്ടാൽ ഹിന്ദു വിഭാഗങ്ങൾക്കെതിരായ ആക്രമണം കൂടുതലാകുമെന്ന ഭയവും അവർക്കുണ്ട്. അതായത് ഹിന്ദു വിഭാഗങ്ങൾക്ക്, ന്യൂനപക്ഷങ്ങൾക്കുണ്ട്. ഈ സാഹചര്യം ഈ വിധം തന്നെ തുടർന്നാൽ 1 crore അഭയാർത്ഥികളെ വരെ ഉൾക്കൊള്ളാൻ തയ്യാറാകണമെന്നാണ് പശ്ചിമബംഗാൾ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി മമതാ ബാനർജിക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. ഇന്ത്യയിലെ ഭൂരിപക്ഷ വലതുപക്ഷ രാഷ്ട്രീയത്തിന് സംഗതികളെ പൊലിപ്പിച്ച് കാട്ടാൻ രാഷ്ട്രീയ താല്പര്യമുണ്ടെങ്കിലും ഇന്ത്യ 4,096 km അതിർത്തി പങ്കിടുന്ന ബംഗ്ലാദേശിൽ നിന്ന് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു അഭയാർത്ഥി പ്രവാഹം തള്ളിക്കളയാവതല്ല. അട്ടിമറികളുടെ തുടർച്ചയായി അടയാളപ്പെടുന്ന ദേശരാഷ്ട്രമാണ് ബംഗ്ലാദേശ്. പിറവി മുതൽ ഇങ്ങോട്ട് കതിനകളെ കൂട്ടിയിണക്കുന്ന വഴിമരുന്നിൻ്റെ ഇടവേളകൾ മാത്രമായിരുന്നു ആ രാജ്യത്തിൻ്റെ സമാധാനം. മുജീബുർ റഹ്മാൻ, സിയാവുർ റഹ്മാൻ, മുഷ്താഖ് അഹമ്മദ്, എത്ര അരുംകൊലകൾ, അട്ടിമറികൾ, അന്തപുര കലാപങ്ങൾ, പട്ടാള വിപ്ലവങ്ങൾ. അങ്ങനെ 1975 മുതൽ ഇങ്ങോട്ട് ചോരയിൽ വരഞ്ഞിട്ട അസ്ഥിരതയുടെ നരകപടമാണ് ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രീയ ഭൂപടം.
1975 ഓഗസ്റ്റ് 15 പ്രസിഡന്റിന്റെ കൊട്ടാരത്തിൽ കലാപകാരികൾ കടന്നുകയറി മുജീബ് റഹ്മാനെ വധിക്കുമ്പോൾ ധാക്കയിൽ ഇല്ലാതിരുന്നതുകൊണ്ട് മാത്രം ആയുസ് നീട്ടിക്കിട്ടിയ ഷെയ്ഖ് ഹസീന 1996 അതേ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകുന്നു. ഇതിനിടെ രാജ്യം ഭരിച്ച രണ്ടു പേർ കൂടി കൊല്ലപ്പെടുന്നു. അട്ടിമറി ശ്രമങ്ങളും അട്ടിമറികളും പ്രതികാര കൊലകളും തെരഞ്ഞെടുപ്പും തെരഞ്ഞെടുപ്പ് അട്ടിമറികളും പലതും നടക്കുന്നു. 28 വർഷങ്ങൾക്ക് ശേഷം ഇക്കഴിഞ്ഞ 5 സൈനിക വിമാനത്തിൽ അവർ ഇന്ത്യയിലേക്ക് ജീവനും കൊണ്ട് ഒളിച്ചോടുന്നു. അരനൂറ്റാണ്ട് മുമ്പ് രാഷ്ട്രീയ അഭയം തേടിയ അതേ ന്യൂഡൽഹിയിലെ ഏതോ രഹസ്യ കേന്ദ്രത്തിൽ ഈ 77 വയസ്സിൽ ഷെയ്ഖ് ഹസീന ഒളിച്ചു പാർക്കുന്നു. ബംഗ്ലാദേശ് ഈ നിമിഷവും നമ്മളിത് സംസാരിക്കുമ്പോഴും കത്തിയെരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അസ്വസ്ഥരുടെ വിലാപങ്ങൾക്ക് ചെവി കൊടുത്തില്ലെങ്കിൽ വരാനിരിക്കുന്നത് ഭ്രാന്തന്മാരുടെ കലാപമാണെന്നാണ് ബംഗ്ലാദേശിലെ ഈ സംഭവ വികാസങ്ങൾ ഇന്ത്യയടക്കം ലോകരാജ്യങ്ങളോടെല്ലാം പറയുന്നത്.